ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ കാസർഗോഡ് പോലീസ് കേസെടുത്തു. സുന്ദരയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്നതിന് പണവും പദവികളും പാരിതോഷികവും വാഗ്ദാനം ചെയ്തു നൽകിയെന്നുള്ള കെ സുന്ദരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കാസർഗോഡ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കെ വി ബൈജു ചേരുന്നു. ബൈജു, ഏത് വകുപ്പിലാണ് ഈ കേസെടുത്തിരിക്കുന്നത്? അപർണ, ഇന്നലെ മഞ്ചേശ്വരം LDF സ്ഥാനാർത്ഥിയായിരുന്ന VV രമേശൻ നൽകിയ പരാതിയിലാണ് ഇത്തരത്തിൽ പോലീസ് കേസെടുത്തത്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൂടാതെ പ്രാദേശിക അവിടുത്തെ നേതാക്കൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. എന്നാലും പോലീസ് പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സുന്ദരയുടെ മൊഴി രേഖപ്പെടുത്താനുണ്ട്. ആ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇന്നലെയാണ് ഈ തരത്തിൽ 2.5 ലക്ഷം രൂപ ഈ പത്രിക പിൻവലിക്കാൻ നൽകിയെന്ന വെളിപ്പെടുത്തലുമായി സുന്ദര രംഗത്ത് വന്നത്. അതിനുശേഷം വൈകിട്ടോടുകൂടി ഈ VV രമേശൻ ഇത്തരത്തിൽ ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തണമെന്നും ഈ കൈക്കൂലിയാണ് നൽകിയതെന്നുമുള്ള ഒരു പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് നൽകുകയായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ കാസർഗോഡ് DYSPയുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നതും. ഏതായാലും പ്രാഥമികമായി ഇപ്പോൾ കെ സുരേന്ദ്രനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി DYSP വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം പ്രാദേശിക നേതാക്കൾ ജില്ലയിലെ മറ്റു നേതാക്കൾക്കെതിരെയും കേസുണ്ട്. എന്തായാലും പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സുന്ദരയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറഞ്ഞത്. ആ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. വകുപ്പുകൾ മറ്റും ഇനി ചേർക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് കേസ് ഈ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിൽ കെ സുരേന്ദ്രന്റെ പ്രതികരണത്തിലും ഉണ്ട്. അപർണ, യെസ്, കാസർഗോഡ് പോലീസ് കേസെടുത്തിരിക്കുന്നു. കെ സുരേന്ദ്രനെതിരെ കാസർഗോഡ് സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് കാസർഗോഡ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കെ വി ബൈജു വിശദാംശങ്ങളുമായിട്ട് കാസർഗോഡും ചേരുമ്പോൾ, ബൈജു, ഇതിന് അന്വേഷണം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇത് അതായത് ഏത് രീതിയിലായിരിക്കും ഇതിന്റെ അന്വേഷണം? മൊഴിയെടുക്കാനുള്ള സാധ്യത, വിളിച്ചു വരുത്താനുള്ള സാധ്യത, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റ് പ്രാദേശിക നേതാക്കൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ആർക്കെല്ലാം എതിരെയാണ് കേസ്? അപർണ, ഈ കാര്യത്തിൽ ഈ സുന്ദര ഇന്നലെ വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന് പണം നൽകിയത് BJP പ്രാദേശിക നേതാക്കളാണ്. 2.5 ലക്ഷം രൂപ വീട്ടിൽ എത്തിച്ച് നൽകി. ഇതിനെ തുടർന്നാണ് ഇദ്ദേഹം ഈ പത്രിക പിൻവലിച്ചതെന്നാണ് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാദേശിക നേതാക്കൾക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്. ഈ സംഭവം കെ സുരേന്ദ്രൻ തന്നോട് ഫോണിൽ സംസാരിച്ചിരുന്നെന്ന് ഇന്നലെ തന്നെ സുന്ദര വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ പത്രിക പിൻവലിക്കാൻ പ്രേരണ നൽകി ഉണ്ടാക്കിയെന്ന കുറ്റം ചുമത്തി ഈ കെ സുരേന്ദ്രനെതിരെ ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. പ്രാഥമികമായ അന്വേഷണം ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ അതിന് അന്വേഷണം നടത്തി മാത്രമേ ഏത് വകുപ്പുകൾ ചേർക്കണമെന്ന് പോലീസ് തീരുമാനിക്കൂ. എന്തായാലും ഇപ്പോൾ കെ സുരേന്ദ്രൻ ഇതിനെ പ്രതി ചേർത്ത് ഈ ഇതിൽ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തത് ആണ് ഇപ്പോൾ പ്രാഥമികമായി ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. DYSP സദാനന്ദന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഈ കേസ് ബദിയെടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് വരുന്നത്. സുന്ദരയുടെ വീട് ബദിയെടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ബദിയെടുക്ക പോലീസിലേക്ക് കൈമാറിയിട്ടുണ്ട്. സുന്ദരയുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളുമായി ബദിയെടുക്ക പോലീസും മുന്നോട്ട് പോവുകയാണ്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു. ഇത്തരത്തിലൊരു ആരോപണം വന്ന് മണിക്കൂറുകൾക്ക് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതും സംസ്ഥാന അധ്യക്ഷനെ തന്നെ പ്രതി ചേർത്താണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനം. എന്തായാലും കൊടകര കൊലപ്പെട കേസിൽ പ്രതിരോധത്തിലായ BJP ഇപ്പോൾ കെ സുരേന്ദ്രന് തന്നെ പ്രതി ചേർത്ത് ഒരു കേസ് സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. എന്തായാലും കെ സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവും. ഒപ്പം VV രമേശിന്റെ മൊഴി ഒന്നുകൂടി ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. പരാതിക്കാരനായ VV രമേശിന്റെ മൊഴിയും രേഖപ്പെടുത്തും, കെ സുന്ദരയുടെ മൊഴിയും രേഖപ്പെടുത്തും. ഇതിനുശേഷമായിരിക്കും ഈ മറ്റു പ്രതികളുടെ ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് പോലീസ് തീരുമാനിക്കും. എന്തായാലും പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പേരാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സുരേന്ദ്രൻ ഇതിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നും DYSP സാധാരണ വ്യക്തമാക്കിയിട്ടുണ്ട്. അപർണ, അത് തന്നെ VV രമേശന്റെ പരാതിയിൽ തുടങ്ങിയ അന്വേഷണം. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ കേസ് അന്വേഷണം നടക്കുമ്പോൾ LDF വൃത്തങ്ങൾ LDF ക്യാമ്പിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണമുണ്ടോ? ഒപ്പം മഞ്ചേശ്വരം MLA ഈ വിഷയത്തിൽ ഒരു സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. അപ്പോൾ ഏതെങ്കിലും എന്തെല്ലാം രീതിയിലുള്ള പ്രതികരണങ്ങളാണ് LDF UDF ക്യാമ്പുകളിൽ നിന്നെല്ലാം വരുന്നത് ഈ വിഷയത്തിൽ? തീർച്ചയായും ഇന്നലെ തന്നെ LDF നേതൃത്വം ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു. കൂടുതൽ പണം ഇവിടെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഒഴുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഹെലികോപ്റ്ററും മറ്റും പണം വ്യാപകമായി മണ്ഡലത്തിൽ കടത്തിയിട്ടുണ്ടെന്ന ആരോപണവുമായി ഇന്നലെ തന്നെ LDF രംഗത്ത് വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ജില്ലാ പോലീസ് മേധാവിക്ക്
അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന വി ബി രമേശൻ തന്നെ നേരിട്ട് പരാതി നൽകുകയും ചെയ്തത്. എന്തായാലും ഗുരുതരമായ ആരോപണമായിരുന്നു ഇന്നലെ മുതലേ ഉണ്ടായിരുന്നത്. ഇതിന് മഞ്ചേശ്വരം എം എൽ എ ആയ എ കെ അഷ്റഫും സമാനമായ ആരോപണം തന്നെ ഉന്നയിച്ചു. കൂടുതൽ പണം ഈ മണ്ഡലത്തിൽ ഒഴുകി, കർണാടകയിൽ നിന്നും കൂടുതൽ പണം ഈ മഞ്ചേശ്വരം മണ്ഡലത്തിലേക്ക് എത്തിയിരുന്നു. ഇത്തരത്തിൽ വോട്ടർമാർക്ക് പണം നൽകുന്ന ഒരു സംഭവം ഉണ്ടായി എന്ന് എന്തായാലും ഇന്നലെ തന്നെ എ കെ അഷ്റഫും പ്രതികരിച്ചിരുന്നു. അതേസമയം ഈ ബി ജെ പി നേതൃത്വം ഇന്നലെ പറഞ്ഞത് ഇത് സി പി എം മുസ്ലിം ലീഗ് ഗൂഢാലോചനയാണ് ഇത്തരത്തിലൊരു ആരോപണത്തിന് പിന്നിലെന്നാണ്. അത് പൊളിയുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. എന്തായാലും പോലീസ് അന്വേഷണം ശക്തമാക്കുന്നു. ഈ വിഷയത്തിൽ വളരെ ഗൗരവമായാണ് പോലീസ് ഈ വിഷയം എടുത്തിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ കേസെടുത്ത് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ വന്ന് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ഇത്തരത്തിൽ കേസെടുത്ത്. ഞാനൊന്ന് ഇടപെടും, ഞാൻ തിരികെ വരാം. ഇപ്പോൾ മഞ്ജുശ്വരം എം എൽ എ കെ അഷ്റഫും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു വി രമേശൻ. നമുക്കൊപ്പം ആദ്യം എം എൽ എ ഇതിനകത്തൊരു സമഗ്ര അന്വേഷണം വേണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിൽ ഒരു കേസിലേക്ക് കാര്യങ്ങൾ പോകുന്നു, ഇതിൽ വകുപ്പ് തീരുമാനിക്കാനിരുന്നേ ഉള്ളൂ. കാസർഗോഡ് പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോകുകയാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം പ്രതീക്ഷിക്കുന്നു ലീഗ് ക്യാമ്പ്? തീർച്ചയായും മഞ്ചേശ്വരത്തെ ഇലക്ഷന് ശേഷം വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടതിന് ശേഷം മഞ്ചേശ്വരത്തെ മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്ത സുന്ദരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ കൊണ്ട് നോമിനേഷൻ പിൻവലിപ്പിക്കുകയും അദ്ദേഹത്തിന് കൊടുത്ത ഈ വാഗ്ദാനങ്ങളൊക്കെ മീഡിയക്ക് മുമ്പിൽ ഈ വാർത്ത വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമായിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോ ധൈര്യസമേതം വന്ന് തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുക, ഭീഷണിപ്പെടുത്തുക, ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ തന്നെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയാൽ ഇത് മാത്രമല്ല, ഇത് കേവലം ഇതിന്റെ ഒരു സാമ്പിൾ മാത്രമാണ്. മഞ്ചേശ്വരത്ത് വ്യാപകമായി പല ബൂത്തുകളിലും വോട്ടുകൾ പർച്ചേസ് ചെയ്ത കഥയുണ്ട്, ചുറ്റും പണവും കൊടുത്ത കഥകളുണ്ട്, അങ്ങനെയുള്ള ധാരാളം കഥകൾ. ഞങ്ങൾ അവരോടൊക്കെ നേരിട്ട് ഞങ്ങളോട് ഈ സംഭവങ്ങൾ പറയുന്നുവെങ്കിലും വീഡിയോ ക്ലിപ്പിംഗ് അടക്കം പലരും കാണിക്കുന്നുണ്ടെങ്കിലും ആർക്കും പരാതി കൊടുക്കാനോ ഇല്ലെങ്കിൽ പരാതി പറയാനോ ധൈര്യമില്ല. കാരണം ഇത് ബോർഡറാണ്, മംഗലാപുരത്ത് ആർ എസ് എസിന്റെ കേന്ദ്രമാണ്. അവരൊക്കെ പറയുന്നത് ഞങ്ങൾ ജോലിക്ക് പോകുന്ന ആളുകളാണ്, ഞങ്ങളെ ഭീഷണിപ്പെടുത്തും, തല്ലും കൊല്ലും എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ്. പോലീസ് സമഗ്രമായ ഒരു അന്വേഷണം കേസെടുത്തത് ഏതായാലും സ്വാഗതാർഹമാണ്, ഞങ്ങൾ ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടതാണ്. നാളെ കേരള നിയമസഭാ സമ്മേളനത്തിലും തീർച്ചയായും മഞ്ചേശ്വരത്തിന്റെ ഈ വിഷയം ഞാൻ ഉന്നയിക്കും. കേസ് സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങിയാൽ വളരെ കൃത്യമായി മഞ്ചേശ്വരത്ത് കോടികളുടെ കർണാടകത്തിലെ മന്ത്രിമാരുടെയും എം പിമാരുടെയും എം എൽ എ മാരുടെയും ബി ജെ പിയുടെ അനുവാദത്തോടുകൂടി ഒഴുക്കിയ പണത്തിന്റെ ഒരു വലിയ കഥ കേരളം ഞെട്ടലോടുകൂടി കേൾക്കേണ്ട ഒരു അവസ്ഥ വരും. ശ്രീ എ കെ അഷ്റഫ്, ഇത് കേസ് നിയമപരമായി അത് മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയമായി ബി ജെ പി പ്രതിരോധിക്കുമല്ലോ. സ്വാഭാവികമായി ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത് സി പി എം മഞ്ചേശ്വരത്ത് സി പി എമ്മും ലീഗ് ബന്ധമുണ്ട്, അതുകൊണ്ട് ഈ ആരോപണം ഉന്നയിക്കുന്നു എന്നാണ് പ്രാദേശിക നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും ജില്ലാ നേതൃത്വം പറയുന്നത് തന്നെ വീണ്ടും അവരാവർത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. രാഷ്ട്രീയപരമായി അത് വിലപ്പോവില്ല എന്ന് കൂടി കരുതുന്നു ലീഗ് അത്തരം ആരോപണങ്ങൾ? തീർച്ചയായും മഞ്ചേശ്വരത്ത് സ്ഥിരമായി ബി ജെ പിക്കാർ ആരോപിക്കുന്ന ഒരു ആരോപണമാണ്. സി പി എം കൃത്യമായി അവരുടെ വോട്ടുകൾ അവർ ശേഖരിച്ചിട്ടുണ്ട്, ഒരു വോട്ട് പോലും അവർക്ക് കുറഞ്ഞിട്ടില്ല. മഞ്ചേശ്വരത്ത് സ്ഥിരമായി അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. വോട്ടുകൾ വർധന ഉണ്ടായിട്ടുള്ളത് ബി ജെ പിക്കാണ്. ഞങ്ങളൊക്കെ ഞെട്ടിയ ഒരു സംഭവമാണ്, ബൈലക്ഷന് ശേഷം 7000 വോട്ട്സ് ആണ് ബി ജെ പിക്ക് വർധനവുണ്ടായത്. അത് അന്ന് ഡാറ്റാബേസ് വെച്ച് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ പരിശോധിക്കുമ്പോൾ ഓരോ ബൂത്തുകളിലും 10-15 വോട്ടാണ് നല്ല എമൗണ്ട് കൊടുത്ത് ബി ജെ പർച്ചേസ് ചെയ്തത്. ഒരു പക്ഷെ ആ ആളുകളെ കോണ്ടാക്ട് ചെയ്ത് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ പരാതി കൊടുക്കാൻ പോലും പലവട്ടം റിക്വസ്റ്റ് ചെയ്തപ്പോ അവർ ഭയക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ആര് സംരക്ഷണം തരും, ആര് സുരക്ഷ. ഇത് ബോർഡറാണ്, കേരളത്തിന്റെ കർണാടകത്തോട് പിന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലം എന്നൊക്കെ പലരും പല ആവശ്യങ്ങൾക്കും സമീപിക്കുന്ന മംഗലം. മംഗലാപുരമാണെങ്കിൽ അവിടുത്തെ 8 MLA-മാരിൽ 7 ആളുകളും ബി ജെ പി, എം പി ബി ജെ പി. ഇവർക്ക് ഏറ്റവും കൂടുതൽ കലാപങ്ങളും അക്രമവും നടത്താനുള്ള ബി ജെ പിയുടെ ഒരു മേഖലയാണ് മംഗലാപുരം. അതുകൊണ്ട് ഇവരാരും ഈ കേസ് കൊടുക്കാൻ തയ്യാറാകാത്തതാണ്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു സാമ്പിളാണ്, ഇതൊരു സാമ്പിളാണ് സുന്ദരന്റെ കാര്യം. പലരും ഇന്നലെ മുതൽ എന്നെ പോലെയുള്ള ആളുകളെ വിളിക്കുന്നുണ്ട് കടകൾ. അവരാരും പോലീസിന് മുമ്പിലെത്താനോ മീഡിയക്ക് മുമ്പിലെത്താനോ വടിയല്ല. പിന്നെ എങ്ങനെ ഇത് പറയാൻ പറ്റും? ഓക്കെ, എ കെ എം അഷ്റഫ് എം എൽ എ ആണ് പ്രതികരിച്ചത്. നമ്മളോടൊപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി വി രമേശൻ, അദ്ദേഹത്തിന്റെ പരാതിയിൽ കൂടിയാണ് ഈ കേസ് അന്വേഷണത്തിലേക്ക് പോയിരിക്കുന്നത്. ശ്രീ വി വി രമേശൻ, കേസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് ഏതെല്ലാം വകുപ്പുകളിലാണ് ചുമത്തുക എന്നുള്ളൊരു തീരുമാനമായിട്ടുള്ള വളരെ സുതാര്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് നടക്കണം. രാഷ്ട്രീയപരമായി ഇത് അപ്പുറത്തുനിന്ന് പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ ബി ജെ പി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ആ രീതിയിലുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയപരമായി ഉയരുകയും ചെയ്യുമല്ലോ. ഈ കേസ് അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോയാലും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെയും അഴിമതിക്കെതിരെയുമായിട്ടുള്ള പോരാട്ടം തന്നെയാണിത്.
ഈ കേസ് മുന്നോട്ട് പോയാൽ സുരേന്ദ്രന് ഇനി ഒരിക്കലും തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വേണ്ടി കഴിയില്ല, ആ നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഈ കേസിന്റെ പുറകെ നമ്മൾ ഏതറ്റം വരെയും പോകും എന്നതാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ വി വി രമേശ്, ജനാധിപത്യമാണ് ഇവിടെ, ജനാധിപത്യമാണ് വേണ്ടത്. ഇത് പണാധിപത്യമല്ല, ഇവിടെ അധികാരവും കർണാടകത്തിന്റെ അധികാരവും അതുപോലെ തന്നെ കുഴൽപ്പണവും ഉപയോഗിച്ചുകൊണ്ടാണ് ബി ജെ പി അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയത്. ശ്രീ വി വി രമേശൻ, നേരത്തെ തന്നെ ഇത് സി പി എമ്മും ലീഗും തമ്മിൽ ഒരു ബാന്ധവമുണ്ട്, അതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതെന്നുള്ള ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ പ്രസ്താവനകൾ. സ്വാഭാവികമായും സംസ്ഥാന പോലീസ് എടുക്കുന്ന കേസാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ആരോപണം വരും ദിവസങ്ങളിൽ തുടരാനുള്ള സാധ്യതയുമുണ്ട്. അതെ, അത് ബി ജെ പിക്കാരും ലീഗുകാരും എല്ലാം സി പി എമ്മിനെതിരെ പല രീതിയിലെ കള്ളപ്രചരണം നടത്തുന്നുണ്ട്. അതിന് അത് ആ രീതിയിലേ കാണുന്നുള്ളൂ. നമ്മൾ ബി ജെ പിക്കെതിരായിട്ട് പോരാട്ടമാണ്. അതോടൊപ്പം തന്നെ ജനാധിപത്യത്തെ മൂല്യച്യുതി തകർക്കുന്നതിനെതിരായിട്ടുള്ള മൂല്യച്യുതി ഉണ്ടാക്കുകയാണ്, അതിനെതിരായിട്ടുള്ള പോരാട്ടം. ഈ പ്രാദേശിക നേതാക്കൾക്കെതിരെയും ബി ജെ പി നേതാക്കൾക്കെതിരെയും കേസുണ്ടല്ലോ അല്ലെ? അപ്പോ എത്ര പേർക്കെതിരെ കേസെടുത്താണ് താങ്കൾക്കൊരു ധാരണയുണ്ട്? ഇത് ഓരോ കണ്ണികളും പുറത്തു കൊണ്ടുവരണം. ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ബി ജെ പി ഒഴുക്കിയ കോടിക്കണക്കിന് ഉറുപ്പ് ഒഴുക്കിയിട്ടുണ്ട്. ആ ഹെലികോപ്റ്ററിൽ ഇറങ്ങി വരുമ്പോ കാണുന്നില്ലേ, ടൂർക്കേഴ്സായിട്ട് വരുന്ന കാണുന്നില്ലേ, ആ പാർട്ടി എവിടത്തൊക്കെ പോയിന്ന് കൃത്യമായി അന്വേഷണത്തിൽ വെളിപ്പെടും. അങ്ങനെ അന്വേഷണത്തിൽ വെളിപ്പെട്ടാൽ എല്ലാവരും കുടുങ്ങും, ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കന്മാരടക്കം കുടുങ്ങും. ഏതെല്ലാം വകുപ്പുകൾ ഇതിനകത്ത് ചേർക്കുമെന്ന് പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ പറയുന്നത്. അപ്പോൾ വളരെ ഗൗരവകരമായിട്ടുള്ള കേസിന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ, അതായത് ശിക്ഷ ഇന്ത്യൻ ശിക്ഷ വകുപ്പ് പ്രകാരം അതിന്റെ ഏതൊക്കെ വകുപ്പ് ചുമത്താൻ പറ്റും അതൊക്കെ ചുമത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സുരേന്ദ്രനെ ഈ പല കേസുകളും ഇതുമായി ബന്ധപ്പെട്ട് പല കേസുകളും ഇതിനു മുമ്പുണ്ടായ കേസുകൾ പരിശോധിക്കുമ്പോൾ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ശിക്ഷ കിട്ടും. ഒരു ഒറ്റ കാര്യം കൂടെ, ഈ സുന്ദരയുടെ വെളിപ്പെടുത്തലിന് ശേഷമാണല്ലോ ഇങ്ങനെ ഒരു പരാതിയിലേക്ക് പോയത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ആ രീതിയിലുള്ള പരാതികൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഇവർ രണ്ടുപേരും വർഗീയതയാണ് കൃത്യമായിട്ട്. വർഗീയതയും പണവുമാണ് ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും അവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മഞ്ചേശ്വരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വികസനമാണ് നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷെ ആ വികസനത്തെക്കാൾ അവര് പണവും അതുപോലെ തന്നെ വർഗീയതയുമാണ് അവിടെ ഇവർ ഉയർത്തിക്കൊണ്ടുവന്നത്. അതായത് കൂടുതൽ പേര് ഇന്നത്തെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, കേസ് വരുമ്പോൾ അത് കൂടുതൽ നേതാക്കളിലേക്ക് പോകുമെന്നാണ്. ഓരോന്നായി പുറത്തുവരും. അതായത് ഇതല്ലാതെ ഇനിയും പണം കൊടുത്ത സംഭവങ്ങൾ ഉണ്ടെന്നാണോ? സ്ഥാനാർത്ഥി എന്ന നിലയിൽ ബി ജെ പിയുടെ ഈ പ്രവർത്തിക്കെതിരെ ശക്തമായി പ്രതികരിക്കും. ശ്രീ വി വി രമേശൻ കൂടുതൽ പുറത്തു വരുമെന്നുള്ളത് കൊണ്ട് ചോദിച്ചതാണ്. കൂടുതൽ സംഭവങ്ങൾ ഉണ്ടോ, ഇതല്ലാതെ മറ്റു സംഭവങ്ങൾ ഉണ്ടോ, അത്തരം സംഭവങ്ങൾ? ഞങ്ങളുടെ കോളനികളിൽ പോയപ്പോൾ തന്നെ വിവിധ കോളനികളിലാണ് കാശ് വിതരണം ചെയ്തിട്ടുണ്ട് കോളനികളിലൊക്കെ. അപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയപ്പോൾ തന്നെ ചില ആളുകൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ഇതിനു മുമ്പ് സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ 6,000-7,000 രൂപ ഒക്കെ കൊടുത്തു. അതൊക്കെ ഈ ഇനിയിപ്പോൾ താങ്കളെ വീണ്ടും വിളിക്കുന്നുണ്ടല്ലോ പോലീസ്, വിളിച്ച് താങ്കളുടെ മൊഴി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളും കൂടുതൽ പരാതിയായിട്ട് ഉന്നയിക്കുമോ? ആ കൂടുതൽ കാര്യങ്ങളെല്ലാം പറയും. ആ ഇക്കാര്യങ്ങളെല്ലാം പോലീസിന് മുമ്പാകെ പറയും. ബി ജെ പിയുടെ ഈ പണാധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം തുടരും. റൈറ്റ്, സി പി എം നേതാവ് കൂടിയ വി വി രമേശൻ മഞ്ചേശ്വരത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. അദ്ദേഹം പറയുന്നത് കൂടുതൽ പേർക്ക് പണം നൽകിയ വിഷയങ്ങളുണ്ടെന്നും അത്തരം പരാതികൾ കൂടി ഈ പോലീസ് വിളിക്കുമ്പോൾ ഉന്നയിക്കുമെന്നും കൂടിയാണ്. ഇതിൽ അന്വേഷണം മുന്നോട്ട് പോകണമെന്ന് നേരത്തെ തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടതാണ്. ഈ വിഷയം കൂടുതൽ അന്വേഷണം കൂടുതൽ ശക്തമാകാൻ ആവശ്യപ്പെടുമെന്ന് മഞ്ചേശ്വരം എം എൽ എയും ലീഗ് നേതാവ് കൂടിയ കെ അഷ്റഫും ന്യൂസ് എയ്റ്റിനോട് പ്രതികരിച്ചു. കെ വി ബൈജു നമുക്കൊപ്പമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ബൈജു, കൂടുതൽ റൈറ്റ്, വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് മഞ്ചേശ്വരത്ത് നിന്ന്. കാസർഗോഡ് പോലീസ് കേസെടുത്തിരിക്കുന്നു. അതായത് ബി എസ് പി സ്ഥാനാർത്ഥി ആയിരുന്ന കെ സുന്ദരയുടെ, മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി വി രമേശൻ നൽകിയ പരാതിയിലാണ് ഈ കേസ് വന്നിരിക്കുന്നത്. കെ സുരേന്ദ്രന്റെ അപര സ്ഥാനാർത്ഥി കൂടിയായിരുന്ന കെ സുന്ദര നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് പണം നൽകി എന്നുള്ള വെളിപ്പെടുത്തലിന് ശേഷമാണ് ഈ കേസിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഒരിക്കൽ കൂടി ബൈജു, കൂടുതൽ പരാതികളുണ്ട്, അതുകൊണ്ട് അതായത് കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ പേർക്ക് പണം നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത്. ആ വിവരങ്ങൾ കൂടി പോലീസ് വിളിക്കുമ്പോൾ കൈമാറും, അത് പരാതിയായി ഉന്നയിക്കുമെന്നാണ് വി വി രമേശൻ അല്പം മുൻപ് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് കൂടുതൽ കേസുകൾ കൂടുതൽ പരാതികളിലേക്ക് പോകും എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ബൈജു അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്താണ് നമുക്ക് കിട്ടുന്നത്?
അപർണ, അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോൾ ഇതിന്റെ കേസ് സംബന്ധിച്ച ചില വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഈ ഈ കേസ് നിലവിൽ വരുന്നത്. 171E അതുപോലെ തന്നെ 171B തെരഞ്ഞെടുപ്പിൽ കൈക്കൂലി നൽകി എന്ന കുറ്റമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കും. ഇതിന് പ്രതിയെടുക്ക CAയെ ചുമതലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഇത് ജാമ്യമില്ലാ വകുപ്പാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഇതിൽ കോടതിയുടെ അനുമതി കൂടി തേടേണ്ടതുണ്ട്. മറ്റ് കൂടുതൽ വകുപ്പുകൾ ചുമത്തേണ്ടത് പോലീസ് അന്വേഷണത്തിലുള്ള ആ അന്വേഷണം തുടങ്ങിയെന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് DYSP നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കോടതിയുടെ അനുമതി തേടി മറ്റ് നടപടികൾ എടുക്കേണ്ട ഒരു വകുപ്പാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. 171E അതുപോലെ തന്നെ 171B ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കെ സുരേന്ദ്രനും ഒപ്പം. അതെ, ഏതെല്ലാം വകുപ്പ് ഒരിക്കൽ കൂടി ബൈജു, ഏതെല്ലാം വകുപ്പുകൾ ചുമത്തി എന്നാണ് നമുക്ക് ഇപ്പൊ ലഭ്യമാകുന്ന വിവരം? ചുമത്തും എന്നാണ് E അതുപോലെ തന്നെ 171B തെരഞ്ഞെടുപ്പിൽ കൈക്കൂലി നൽകി എന്ന ഒരു കുറ്റമാണ് ഇപ്പോൾ വരുന്നത്. ഇത് കോടതിയുടെ അനുമതി തേടേണ്ടതുണ്ട്. കോടതിയുടെ അനുമതി പ്രകാരമേ മറ്റ് നടപടികളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുമായി പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് DYSP CP സദാനന്ദൻ ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. 171E അതുപോലെ തന്നെ 171B ഇത് ജാമ്യമില്ല വകുപ്പ് തന്നെയാണ്. കോടതി ഇടപെട്ട് മാത്രമേ ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ പറ്റും. പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയുന്ന ഒരു ഇതല്ല. എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബദിയെടുക്ക പോലീസ് CI ഈ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സുന്ദരയുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്ന വിവരങ്ങളും VV രമേശൻ നൽകിയ പരാതിയിലുമാണ് ഇപ്പോൾ പോലീസ് നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി ഞാൻ വരാം. ബൈജു യുവ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ നമുക്കൊപ്പം. പ്രഫുൽ, BJP സംസ്ഥാന അധ്യക്ഷനെതിരെ ജാമ്യമില്ലാ വകുപ്പ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേസ് എടുക്കുന്നു കാസർഗോഡ് എന്നാണ് വിവരം. എങ്ങനെയാണ് ആദ്യ പ്രതികരണം? BJP സംസ്ഥാന അധ്യക്ഷനുമെതിരെ നടക്കുന്നത് രാഷ്ട്രീയ പകപോക്കലാണെന്നുള്ളത് വ്യക്തമല്ലേ? സുന്ദരയുടെ മൊഴി ആർക്കാണ് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുക? സുന്ദര ഇന്നലെ പറഞ്ഞത് 2.5 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് കൊടുത്തു എന്നാണ് BJP ക്കാര്. ആ അമ്മ തന്നെ നിഷേധിക്കുകയാണ്, എനിക്കാരും പണം തന്നിട്ടില്ല, എന്റെ മകന്റെ കയ്യിൽ വളരെ പണ്ടേയുള്ള ഫോണാണ്, അവൻ ഫോണില്ല. അപ്പൊ വസ്തുതാവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ അല്ലെ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ വേട്ടയാടുകയാണ് BJP യെ. നിങ്ങൾ നോക്ക്, ശബരിമല വിഷയത്തിൽ പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയത് KSുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്തിലും ഡോളർ കടത്തിലും CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരി ഉൾപ്പെട്ട മയക്കുമരുന്ന് കേസിലും ശക്തമായ പ്രതിഷേധമുയർത്തിയ BJP ആയിരുന്നു. ഈ സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത KSുരേന്ദ്രന്റെ ശബ്ദം ഇല്ലാതാക്കണം, അദ്ദേഹത്തെ തളർത്തണം. കോൺഗ്രസ് CPMമായി സന്ധി ചേർന്ന് സമരം നടത്തിയപ്പോ BJP ഉണ്ടാക്കിയ പ്രതിസന്ധി CPMനെ സംബന്ധിച്ച് ചെറുതല്ല. തനിക്കെതിരായി വരുന്ന എല്ലാ ശബ്ദങ്ങളെയും പാർട്ടിക്കുള്ളിൽ പോലും ഇല്ലാതാക്കിയ ആളാണ് പിണറായി വിജയൻ. തനിക്കെതിരെ ശബ്ദമുയർത്താൻ സാധ്യത തോമസ് ഐസക്കിനെയും ശൈലജ ടീച്ചറെയും വരെ മാറ്റി നിർത്തിയ മുഖ്യമന്ത്രി BJP യുടെ വായടുപ്പിക്കാനുള്ള ശ്രമവും ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ BJP യുടെ സംസ്ഥാന അധ്യക്ഷന്റെ മകനെയും ചോദ്യം ചെയ്യുന്നതാണ് കേട്ടത്. മകനെ മാത്രം എന്തിനാ ചോദ്യം ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു. നിങ്ങള് BJP യെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ യാതൊരു പങ്കുമില്ല. BJP യുടെ കൈകൾ ശുദ്ധമാണ്. ഞങ്ങൾ ഒരു അന്വേഷണത്തെയും ഭയക്കുന്നില്ല. ഇവിടെ CPM കൊടുത്ത ഒരു പരാതിയിലെ ഇത്ര ത്വരിതഗതിയിൽ നടപടിയെടുക്കാനുള്ള ശുഷ്കാന്തി എന്താണ്? ഈ ശുഷ്കാന്തി ഈ കേസുകളെല്ലാം ഈ കേസുകൾ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേസുകൾ വരുന്നു, ഇന്ന് കാസർഗോഡിന്ന് കേസുകൾ വരുന്നു. BJP യെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാന അധ്യക്ഷനെതിരെ മാത്രമാണല്ലോ ഈ കേസുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് BJP നേതാക്കൾക്കെതിരെ വ്യാപകമായ ഈ രീതിയിലുള്ള കേസുകളോ അത്തരം ടാർഗറ്റിങ്ങോ നടക്കുന്നില്ലല്ലോ. ഇത് KSുരേന്ദ്രനെതിരെ മാത്രം പല രീതിയിലുള്ള കേസുകൾ വരുന്നു, അങ്ങനെ കൂടിയാണല്ലേ കണക്കാക്കുന്നത്? ഇന്ന് കോർ കമ്മിറ്റി യോഗമൊക്കെ ചേരുമ്പോൾ ഒറ്റക്കെട്ടായി തന്നെ ഇതിനെ പ്രതിരോധിക്കും എന്നുള്ളൊരു ഉറപ്പ് കൂടിയാണ് ഉള്ളത് പ്രഫുല്ലിനും അല്ലെ? തീർച്ചയായിട്ടും. ഞാൻ ഒറ്റ കാര്യം, ഇത് BJP യുടെ സംസ്ഥാന അധ്യക്ഷനെതിരായിട്ടുള്ള കേസുകൾ ഇത് ആദ്യമായിട്ട് വരുന്നതാണോ? ശബരിമല വിഷയത്തിൽ തിരുവനന്തപുരത്തും ഒരേ ദിവസം കേസെടുത്തിരിക്കുന്നു, കാസർഗോഡ് എടുത്തിരിക്കുന്നു, എറണാകുളത്ത് എടുത്തിരിക്കുന്നു. അധികാരത്തെ ദുരുപയോഗം ചെയ്യുകയാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രഫുൽ, അതും രണ്ട് കേസുകളും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. രണ്ട് സാഹചര്യമാണ്, പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന കേസും ഈ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന കേസും തമ്മിൽ അതിന് പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ടല്ലോ സ്വാഭാവികമായും.
നോക്കൂ, എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കേസെടുത്തിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? 2,00,000 രൂപ കൊടുത്തു. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്? അദ്ദേഹത്തെ പറ്റി ശരി കൃത്യമായി അന്വേഷണം നടക്കണമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സുന്ദരയുടെ ആധികാരികതയെ പറ്റി അന്വേഷിക്കണം. ആരാണ് 2016 തെരഞ്ഞെടുപ്പിൽ സുന്ദരിയെ നിർത്തിയത് എന്ന് അന്വേഷിക്കണം. 7,000 വോട്ടുകൾ ഇപ്പോഴും മഞ്ചേശ്വരത്ത് CPMന് മാറ്റി ചെയ്യേണ്ടി വന്നത് BJP ജയിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. 2016 42,000 വോട്ടുകൾ കിട്ടിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 47,000 വോട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ CPMന്റെ വോട്ട് വിഹിതമോട് 40,000 ചില്ലാം വോട്ടാണ്. 6,000 വോട്ടുകൾ എവിടെ പോയി? BJPയെ പരാജയപ്പെടുത്തുക, കെ സുരേന്ദ്രനെ പരാജയപ്പെടുത്തുക എന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്യന്തികമായ ലക്ഷ്യമാണ്. അദ്ദേഹത്തിന്റെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ്. ഇതുകൊണ്ടൊന്നും തളർത്താൻ പോകുന്നില്ല. ഇതെല്ലാം തന്നെ വ്യാജമാണ് എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഓക്കെ, യുവ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയാണ് പ്രതികരിച്ചത്. എല്ലാ ആരോപണങ്ങളും കേസുകളും വ്യാജമാണ് എന്നും BJPയെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കെ സുരേന്ദ്രന്റെ സർക്കാരിനെതിരായ വിമർശനങ്ങളിൽ നിന്ന് കെ സുരേന്ദ്രനെ പിന്മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം കേസുകൾ എന്നുകൂടിയാണ് പ്രഫുൽ കൃഷ്ണ ന്യൂസ് 8നോട് പ്രതികരിച്ചത്. ഇടവേള